അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചിക്കോയാണ് ഉണ്ടാക്കുന്നത്. ഇത് പേരുകൊണ്ട് ഒരു കൊച്ചിക്കാരനാണെങ്കിലും നമ്മളെ കോഴിക്കോടിൻ്റെ സ്വന്തം റെസിപ്പിയാണ്, ഒതൻറ്റിക് റെസിപ്പിയാണ്, ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകളൊക്കെ ഉള്ള ഒരു റെസിപ്പിയും കൂടെയാണ്. സാധാരണ നമ്മൾ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഡിന്നറിനൊക്കെയാണ് അധികം നമ്മളിത് പ്രിപ്പയർ ചെയ്യൽ. വേണമെങ്കിൽ നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വേഗം റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കി. ബിസ്മില്ല. നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പാലൊക്കെ എടുത്തേക്കാം. അപ്പോൾ നമ്മളിതാ ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരകിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ തേങ്ങാപ്പാലെടുക്കുമ്പോൾ ഭയങ്കര നൈസായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കത് പാലെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ അരച്ചെടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടി പാലെടുക്കാം. പിന്നെ നമുക്ക് പാൽ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അങ്ങനെ നമ്മളിതാ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി. പിന്നെ നമുക്കിതാ ഒരു ഒന്നര ചെറുനാരങ്ങയും കൂടെ വേണം. ഇഞ്ചിയൊക്കെ നമ്മളിതാ മിക്സിൻ്റെ ജാറിലേക്ക് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചെറുപഴം വേണം. പഴം മൈസൂർ പഴമോ പൂവാമ്പഴമോ ഏതായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം 1 കിലോ പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയെ കുരിച്ച് കൊടുത്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്ര പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലോണം അങ്ങോട്ട് ഉടച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ടും നല്ല കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ ഉടച്ചെടുക്കണം. നമ്മളിതാ പഞ്ചസാര ഇട്ട് പഴമൊക്കെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് കുറച്ചൊരു വെള്ളം വന്ന പോലെയാണ്. ഈ പഴത്തൊന്നും പഞ്ചസാര അരിഞ്ഞ വെള്ളമൊക്കെ ആയിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ പാലൊക്കെ എടുക്കുമ്പോൾ വല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കരുത്. പിന്നെ നമ്മൾ ഈ പാലും പഴത്തിൻ്റെ മിക്സ് ഭയങ്കര ലൂസായി പോകും. അതുകൊണ്ട് പാലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതാ നമ്മൾ ചെറുനാരങ്ങ നീരും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതേപോലെ നല്ല നൈസാക്കിയിട്ട് കൊത്തി അരിഞ്ഞെടുക്കാനും ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ കറണ്ടിൻ്റെ ആവശ്യമില്ല, വലിയ വിലയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഇതാ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഇഞ്ചിൻ്റെ നീരും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അരിച്ചെടുക്കണില്ല. ഇനി ആരൊക്കെ ഉള്ള ഇഞ്ചി ആണെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉള്ളീൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒരര ഉള്ളിയും കൂടെ ഒന്നും കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ കുറച്ച് പഴം കൂടി ചേർക്കാമെന്ന് തോന്നി. അപ്പോൾ അത് പഴം കൂടെ നമ്മളിത് ഈ ചോപ്പറിൽ തന്നെ ഇട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്, അല്ലാതെയും കഴിക്കാം. അപ്പോൾ നമ്മൾ കൊച്ചിക്കോയൻ്റെ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അവിലും കൂടെ വേണം. അവിൽ ഇത് കൂട്ടിയിട്ടാണ് കഴിക്കാം. ഇനി ഇത് അവിലൊന്ന് വറുത്തെടുക്കലാണ്. നമ്മൾ ബ്രൗൺ അവിലുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മുറത്തിലിട്ട് പാറ്റിയെടുത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നമ്മൾ കൊച്ചിക്കോയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിൽ അവിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിങ്ങനെ നല്ലോണം ഒഴിച്ച് കൊടുത്ത് അത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി കുഴച്ചിട്ട് വേണം കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കാണുന്ന പോലെയല്ല, ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ തന്നെ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ കൊച്ചിക്കോയ ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടെയാണ്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര മടിയായിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് വീഡിയോ ചെയ്യാനും ഇപ്പോൾ ഭയങ്കര മടിയാണ്. നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഉഷാറുണ്ടാവുകയുള്ളൂ.
അപ്പം എല്ലാവരും സ്ട്രോങ് സപ്പോർട്ടും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇൻഷാ അള്ളാ ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.